ഈ ആയിഷാബി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണ ബുഖാരിയിൽ. എന്താ ഹദീസ് അറിയോ? പെണ്ണുങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഹദീസ്. അതായത് അള്ളാഹു ഹബീബാകുന്ന മുത്തു നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് ഖദീജ എന്ന് പറയുന്ന ഭാര്യയോട് ഉണ്ടായിരുന്ന അത്ര ഈറത്ത്, ഈറത്ത് എന്ന് പറഞ്ഞ പദത്തിന് എന്താ അർത്ഥം വെക്കുക? സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടി ഞാൻ അർത്ഥം വെക്കുക, ചക്കളത്തിപ്പോര് അങ്ങനെ വെക്കുക. നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി വെക്കുക. റസൂലുള്ളാഹിന്റെ ഭാര്യമാരാകുമ്പോ അങ്ങനെ ഉണ്ടാവൂല. തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയാം. ഒരു ഭർത്താവിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുമ്പോ അവർ തമ്മിൽ ഉണ്ടാകുന്ന മാനസികമായ കോമ്പറ്റീഷൻ, അതിനാണ് ഈറത്ത് എന്ന് പറയാം. വിളിച്ച് ഒരു പെണ്ണുങ്ങളോട് കരച്ചിങ്ങനെ കൊടുത്തേച്ചിങ്ങനെ തപ്പി നോക്കുമ്പോ അതില് കുറെ എല്ല്, ആ എല്ലൊക്കെ ഇങ്ങോട്ട് ഒത്തിക്കാണ്ടേ, നല്ലതൊക്കെ മറ്റൊക്കെ ഒത്തിക്കാണേ. മുപ്പത്തിയേഴ് പറയാം, ഇത് ഇവക്ക് പെണ്ണുങ്ങിന്റെ ഇഷ്ടമാണ് മനസ്സിലാക്കിയിട്ട് പ്രത്യേകം വാങ്ങി കൊടുത്തേച്ചതാ. നോക്കുമ്പോ അതങ്ങനെ അപ്പുറത്ത് ഓടറിക്കാണ്ട് നേരെ കല്ല കുറച്ച് എന്തെങ്കിലും ഒക്കെ ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്തേച്ചോ, അല്ല ലിവറും കൂരൊക്കെ അങ്ങോട്ട് വിട്ടുകയാണ്, മറ്റൊക്കെ അങ്ങോട്ട് വലത്തിക്കാണേ. രണ്ട് പെണ്ണുട്ടി ആൾക്കാർ അവസ്ഥ എങ്ങനെയാണല്ലോ ചോദിച്ചോണ്ട് നിങ്ങൾ അനുഭവിച്ച ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ ഇപ്പൊരു തമ്മിലുണ്ടാകുന്ന കോമ്പറ്റീഷനാണ് ഇത്. ആയിഷ ബീവി പറയാം, റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ കൂട്ടത്തിൽ നിന്ന് ഖദീജ ബീവിയോടുള്ള അത്ര ഈറത്ത് വേറെ ഒരു ഭാര്യയോടും എനിക്കില്ല. ഞാനാണെങ്കിൽ മുപ്പത്തേരെ കണ്ടിട്ടില്ല. കാരണം ഖദീജ ബിബി റളിയല്ലാഹു തആലയുടെ വഫാത്തായതിന്റെ ശേഷമാണ് അള്ളാഹിന്റെ റസൂല് ബാക്കി എല്ലാ കല്യാണം കഴിക്കുന്നത്. ആയിഷ ബിബി ആ കൂട്ടത്തിലെ കഴിച്ചേ. അപ്പൊ ഒരേ സമയം ജീവിച്ചിരിക്കുന്ന ഭാര്യമാരാണെങ്കിൽ കോമ്പറ്റീഷൻ ഓക്കെ, എന്നും മരിച്ചുപോയ ഭാര്യയോട് ഇന്നുള്ള ഭാര്യക്ക് എന്തിനാ വിഷമം? ആയിഷത്തുൽ കുബ്ര പറയുകയാണ്, യഥാർത്ഥ ദേഷ്യം ഇല്ലട്ടോ, ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയില്ലല്ലോ. അപ്പൊ അതൊരു ഒരു സ്നേഹത്തിന്റെ പറച്ചിലായി ഷബീ പറയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചക്കളത്തി എന്നുള്ള തിരിയാൻ വേണ്ടി അർത്ഥം വെച്ചതാണ്, അല്ലാതെ ഒറിജിനൽ അല്ല. ബഹുമാനപ്പെട്ട ആയിഷബീബി അതിന്റെ കാരണം പറയാ, എന്നോ മരിച്ചുപോയ ഭാര്യയാകുന്ന ഖദീജ ബീവിയെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബാകുന്ന ഭർത്താവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കിടക്ക് മധുഹിങ്ങനെ പറയും. എപ്പ കൂടിയാലും എന്റാ എന്റെ ഖദീജ ഉണ്ടെങ്കിലേ, എന്റെ ഖദീജ, ആ ഖദീജാന്റെ കൈകൊണ്ട് കൂട്ടാൻ കിട്ടിയാലേ, ഓണെടുത്ത് കൊന്നാൽ ചെന്നാലേ ഖദീജ, ആ വൃത്തിയാക്ക എപ്പോ നോക്കിയാലും ഖദീജ ഖദീജ ഖദീജ, ഇങ്ങനെ ഖദീജാന്റെ മധുഹിങ്ങനെ കൊടുക്കും. ഈ മതക് പറച്ചിൽമ നിർത്തൂല. പിന്നെയോ ചെലപ്പോ ആടിനേർക്കും എന്തിന് മരിച്ച ഖദീജക്കും വേണ്ടിയിട്ട് സ്നേഹിച്ചിട്ട് എന്നിട്ട് സുമ്മാ ആടിനെ അറുത്തിട്ട് അതിങ്ങനെ പീസ് പീസാക്കിയിട്ട് മാറ്റും. ഈ ഖദീജാന്റെ ഫ്രണ്ട്സുകൾ കൂട്ടുകാരികൾ ആരാണ് തെരഞ്ഞു പിടിച്ചിട്ട് കൊടുക്കും. അതുകൊണ്ടാ ഫ്രണ്ടിന്മാരൊക്കെ മസ്തല പറഞ്ഞ് ബാപ്പാന്റെ ആണ്ടും നീർച്ചയൊക്കെ നടത്തുമ്പോ ആ ബാപ്പാക്ക് ഇഷ്ടപ്പെട്ടിരുന്ന സുഹൃത്തുക്കളെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണോ? നമ്മൾ ചായ വാങ്ങി കൊടുക്കുമ്പോ ബാപ്പാന്റെ തോണക്കാരെ പ്രത്യേകം പരിഗണിക്കണോ? ഉമ്മാന്റെ ആണ്ടും മറ്റും നടത്തും ഉമ്മാന്റെ ചെങ്ങായിച്ചില പ്രത്യേകം പരിഗണിക്കണോ? അത് കുമ്മാനിപ്പാന്റെ ഗുരുത്തം കിട്ടാനുള്ള പണിയാണ് ഇത് പണ്ഡിതന്മാർ പറഞ്ഞതാ. എന്തുകൊണ്ട് മരിച്ച ആളുകൾക്ക് വേണ്ടി സ്വതക്ക വല്ലതും കൊടുക്കുമ്പം അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ വയറ്റിലേക്ക് അത് എത്തുമ്പോ പഠിച്ചോനെ ഓർമ്മ പ്രത്യേകം വരും. അപ്പൊ ഒന്നുകൂടെ അതിന് കൂലി കിട്ടും. ഇതിനാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു വഫാത്തായ ശേഷം ഖദീജ ബീവിക്ക് വേണ്ടി ആടിനറുക്കുക, എന്നിട്ട് അള്ളാന്റെ ഹബീബ് എല്ലാവർക്കും ഖദീജാന്റെ കൂട്ടുകാർക്ക് കൊടുത്തേക്കുക. നിങ്ങൾ കാണുമ്പോ ആയിഷബി പറയുന്നത് നബി നിങ്ങൾ ഈ കാട്ടണം, ദുന്യാവിന്റെ പുറത്ത് വേറെ പെണ്ണുങ്ങൾ ഇല്ലാത്ത മങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടാര്. അപ്പാ അപ്പൊ നിങ്ങൾക്കും ഉണ്ടാവും ചിലപ്പോ രണ്ടു പെണ്ണൂട്ടിയിട്ടൊന്നും വേണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒക്കെ പെരി പോയിക്കണ്ട് ഭക്ഷണം കഴിച്ച് പെരിയിൽ നിൽക്കണ്ട് ഇങ്ങനെ പറയാം. എന്ത് ഓളിങ്ങനെ എന്തേലും ഒക്കെ കരയിൽ ചെന്ന് കേക്കാം, ആൽബി കുട്ടിയാക്കാനെ പെണ്ണുങ്ങൾ നാടൊരു കോയിച്ചാറി ചോദിച്ചു എന്റെ റബ്ബേ ഇപ്പോഴും എന്റെ ചാതു പോണില്ല. അപ്പോ ഓളെ ചുണ്ട് കാണാൻ കൊച്ചുണ്ട് കൊയിലാണ്ടി ഒരു പോക്ക് ഇത്രയും നോക്കണോ ഇങ്ങനെ വിഷയങ്ങളൊക്കെ അത് എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം. തുടക്കത്തിൽ തന്നെ ഭിത്ത് കുത്ത് വീണാൽ പിന്നെ മൊത്തം കുത്തന്നെയാണ്, ഉറപ്പാണ്. ഭിത്ത് കുത്തില്ലാതെ നോക്കണം, അതിന് ഭിത്ത് കുത്തിയ തേങ്ങ തയ്യേതാ നോക്കണം, പടു മുളച്ചതാണോ അല്ല ചാടി ഉണ്ടായതാണോ കൊട്ടതേങ്ങ മുളച്ചതാണോ നോക്കണം, എന്നിട്ട് അത് കുഴിച്ചിടുന്ന സ്ഥലം നോക്കണം. അപ്പഴല്ലേ ബാക്കി നന്നാകുക. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുന്നു
ബഹുമാനപ്പെട്ട ഖദീജ ബീവിന്റെ മധു വല്ലാതെ പറയുമ്പോ ഞാൻ അങ്ങനെ ചോദിക്കും, നബിയെ, ദുനിയാവിൽ വേറെ പെണ്ണുങ്ങളില്ലാത്ത മാതിരി? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകൂടെ കൂട്ടും കൂട്ടിയിട്ട് കാനത്ത് കൈതാബ കൈതാ കൈതാബ കൈതാ. എനിക്ക് വിചാരിച്ച മല്ലാവോൾ അങ്ങനെയാണ് ഖദീജ, എങ്ങനെയാണ് സ്വത്ത് എത്രയുണ്ടാവും ഒക്കെ മതത്തിൽ ചെലവാക്കിയില്ലേ, എനിക്ക് എത്രമാനം കുട്ടികളെ ഖദീജ തന്നത്, ഖദീജാന്റെ സമ്പത്തുവിനും ദീനിനു വേണ്ടിയല്ലേ ചെലവാക്കിയത്, അവസാന ഘട്ടത്തിൽ മരിക്കുന്ന സമയത്ത് ഒരൊറ്റ മാല മാത്രല്ലേ ഖദീജാന്റെ അടുത്തുള്ളൂ, മക്കത്തെ അറിയപ്പെട്ട ബിസിനസ്സുകാരുകളെ കൂട്ടത്തിൽ വലിയ പെണ്ണല്ലേ ഖദീജ ബീബി, ഓളെ സ്വത്തക്കാരെ കൊണ്ടുപോയത് നിന്റെ കൈ കണ്ട് തന്നതാണ്, ഇന്നോട് ചെലവ് പോലെ എത്രയെങ്കിൽ ചെലവാക്കിയ പുതിയപ്പോൾ എന്നാൽ എത്ര തന്നില്ലേ, മിഞ്ഞാന്നൊരു മാല കഴിച്ചു തന്നില്ലേ, പിന്നെ ഒരു വാളിയും തന്നില്ലേ, ഇന്നിൻ്റെതൊക്കെ എവിടെ കൊണ്ടുപോയി ചോദിച്ചിട്ടില്ല. നമ്മളൊക്കെ എത്ര സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിലും പതുക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴേ എൻ്റെ വളണ്ട് ഊരി നോക്കിയ എൻ്റെ ഇത് ഊരി അങ്ങനെ രണ്ടു മൂന്നെണ്ണൊക്കെ ചിലപ്പോൾ പുതുക്കലൊക്കെ കിട്ടും ഒക്കെ പാടൊക്കെ. പിന്നെ എൻ്റെ വളണ്ട് ഊരിവിടുക എന്നാൽ ദത്തപ്പങ്ങൾ എന്തപ്പത്തെ മനസ്സിലാക്കിയത് ഇതിങ്ങനെ ഇപ്പൊ ലാസ്റ്റ് മാറി വേണമെങ്കിൽ ഇങ്ങക്ക് ബെക്കാൻ തരൂല, ബെക്ക വാങ്ങി തരാം, പണയം ബെക്കാനേ അല്ലാതെ ബെക്ക. അപ്പൊ അവര് അജിഷ്മണുങ്ങൾ ഇതാ നമ്മളെ പെണ്ണുങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് ഖദീജാവിനെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, ഇതുവരെ ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടില്ല, എനിക്ക് ഖദീജാന്റെ സ്വത്ത് ഉപകാരപ്പെട്ടതുപോലെ ഒരൊറ്റ ആളെയും സ്വത്ത് ഉപകാരം കിട്ടിയിട്ടില്ല, പിന്നെ കിട്ടിയ സിദ്ദീഖുലക്കമിന്റെ സ്വത്ത് മാത്രമാണ്. ആ ഖദീജ മരിക്കുമ്പോൾ ആകെയുള്ളത് ഒരു കാപ്പാനം മാത്രമാണ്, പണ്ടത്തെ കാലത്തൊരു മാല, ആ മാലയും എന്റെ മുമ്പിൽ വെച്ച് അഴിച്ചിട്ടാണ് സൈദബക്കോട് സൈദബാബിക്ക് കൊടുത്തത് കേട്ടോ. മാത്രമല്ല വിഷമം വരുമ്പോൾ എനിക്ക് ഖദീജ താണിയാണ്, അതാ രസം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹിമ്മത്ത് എത്രയാണ്, റസൂലിന്റെ സ്ഥാനം എത്രയാണ്, പക്ഷെ ടെൻഷൻ നിറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് ചെല്ലുമ്പോ ഖദീജ ബിവിന്റെ ഒറ്റ വാക്കുകൊണ്ട് സമാധാനമാ. ഏറ്റവും വലിയ തെളിവല്ലേ ഖുറാ ഗുഹയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ള ഇരിക്കുന്നു, മലക്കുൽ അമീൻ ജിബിയൽ ഇസ്ലാത്തു സാം ഇറങ്ങുന്നു, ഇഖ്റബിസ്മി ചൊല്ലിക്കൊടുക്കുന്നു, അണച്ചുകൂട്ടി പിടിച്ചുവിടുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ നബുവത്തും ഔദ്യോഗിക പ്രബോധനത്തിന്റെ പട്ടം കിട്ടുന്നു. പടച്ചോനെ ഇത് താങ്ങാൻ കഴിയോ എന്ന് റസൂലുള്ള കരീനവല്ലാത്ത ബേജാറായിപ്പോയി. വലിയ ഉത്തരവാദിത്തന്നെ, ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്താണ്, കല്യാണം അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിന്തിക്കാത്തോണ്ടാണ് ചെറിയ കുട്ടിക്ക് മൂർക്കുമ്പാമ്പന്റെ വിഷം തിരിയാത്തോണ്ട് അയിമ കളിച്ചു കൊടുക്കണത്, നമുക്ക് ഈ കല്യാണം നടത്താൻ ഉത്തരവാദിത്തം തിരിയാത്തോണ്ടാ പടക്കം പൊട്ടണത്, ബേജാറാണ്ട പറഞ്ഞുതരാ ഇൻഷാല്ലാ. വലിയ ഗൗരവമുള്ള വിഷയമാണത്, നല്ലോ കൂലിട്ടുന്ന പരിപാടിയാണ്, പക്ഷെ ചിന്തിച്ചു ചെയ്യണം. നമ്മൾ പ്രസിഡന്റാകുകയാണ്, അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറി ആകാന്നൊക്കെ പറഞ്ഞ നമ്മൾ ചോ ആൾക്കാരും വലിയ പണിയാണ്, കാതിയാകുക അതിലേറെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ മഹലിന്റെ കാതിയാണ് ഞാനെന്ന് വെച്ചോ എങ്കിൽ എന്റെ മഹലിൽ എന്റെ കള്ളാകിൽ നടക്കുന്ന ഓരോ അനീതിക്കെതിരും ഞാൻ ശബ്ദിക്കുകയും അത് ശബ്ദിച്ചിട്ട് നിൽക്കണില്ലേ നിർത്താൻ ശ്രമിക്കുകയും എന്നിട്ട് നിൽക്കണില്ലേ മനസ്സ് വെറുത്തിട്ട് ഇറങ്ങിപ്പോരെങ്കിലും ചെയ്യണില്ലേ, അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ മറുപടി പറയേണ്ടി വരും, ബാപ്പയായാലും പരീത്തേനും മറുപടി പറയേണ്ടി വരും, ഭർത്താവായ ഭാര്യയ്ക്ക് മറുപടി പറയേണ്ടി വരും, ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിൽ വേണ്ടാത്തതെന്നാൽ ഞാൻ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ കുല്ലുക്കും റാഉം വകുല്ലുക്കും മസൂലും അൻറിയതിഹി സദഖ റസൂലുള്ളാഹി. ആ ബോധം ഇന്ന് മുസ്ലിമുകൾക്കില്ല, മറ്റുള്ളവർക്ക് ഏതായാലും ഇല്ല, മുസ്ലിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് പോകുന്നത്. അത് മുഷറഫ് ഇങ്ങോട്ട് വന്നാലും സിറിയയിൽ അങ്ങോട്ട് ഒടിയപ്പ് നടന്നാലും പാകിസ്ഥാൻ ആകപ്പാടെ തലകുത്തി മറിഞ്ഞാലും ഇറാഖ് തകർന്നാൽ അവിടെയൊക്കെ ഉത്തരവാദ ബോധത്തിന്റെ കുറവ് നല്ലവണ്ണം നടക്കുന്നുണ്ട്, അവിടെ ഒന്നും ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ആ ഉത്തരവാദിത്ത ബോധം ഓർത്തുകൊണ്ട് വിഷമിച്ചു പോയി. ജിബിരീലിനെ കണ്ട് പേടിച്ചു എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ ഉണ്ടാവൂലല്ലോ, കാരണം അത്രയും ബന്ധമുള്ള ആളുകളാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പനി പിടിച്ചു, ഉത്തരവാദിത്തം കൂടിയാലും പേടി കൂടിയാലും ക്ഷീണം കുടുങ്ങിയാലും ഒക്കെ പനി പിടിക്കും, പനി ഓവറായ പാട്ടും പാടും. ബിലാലിള്ളാനൊക്കെ പാടിയിട്ടില്ലേ പനി ഓവറായിട്ട്, സിദ്ദീഖിലാന് പാട്ട് പാടിയില്ലേ കാണഞ്ഞത് ഇങ്ങനെ സുഖം പാട്ടില്ല പനി മൂത്തിട്ട് പാട്ടായിട്ട്, അതൊക്കെ ഉണ്ട് ചരിത്രത്തിന്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ കാണിച്ചു ജമ്മിലൂനി ജമ്മിലൂനി ഖദീജ ഖദീജ
വലിയ ടെൻഷൻ വിഷമുണ്ട്, പോപ്പിട്ട് മൂടണം. നോക്കുമ്പോ കിടുകിട അങ്ങനെ പനിക്കുകയാണ്. അപ്പൊ ഖദീജ ബീവി എന്ത് പുതിയ അപ്പളെങ്കിൽ പറ്റി എന്ന് ചോദിച്ചിട്ട് നമ്മളൊക്കെ പരീക്ഷ ചെല്ലണിച്ചെങ്കിൽ ഒത്തുക്ക് നമ്മൾ കടക്കുമ്പോൾ പൊരക്കാത്തി അപ്പുറത്ത് വേണ്ടിട്ടുണ്ടാവും എന്ന് പറയലും പിന്നെ ബുക്കലും തന്നെ. നിങ്ങൾ ഇതാണ് പെണ്ണുങ്ങൾക്ക് വേണ്ട, അങ്ങനെയല്ല. നിങ്ങൾ അവിടെയാണ് വരണ്ടത്. മാനസികമായ ടെൻഷൻ വരുമ്പോ സമാധാനം കൊടുക്കാൻ കഴിയണോ? നമ്മളെ പെണ്ണുങ്ങൾ നേരെ തിരിച്ചല്ലേ ഉണ്ടാവുക. ഖദീജ ബീവിയുടെ അടുത്ത് കണ്ടപ്പോ ഖദീജ ബീവി ചോദിച്ചു, എന്തുണ്ടായത് നിങ്ങൾ പറയും പുതിയപ്പോളെ, എന്തുണ്ടായി നിങ്ങൾ പറ. അപ്പൊ കാരണം പ്രായം ലേശം കൂടുതലാണല്ലോ റസൂലുള്ളാഹിക്കോൾ, അതിന്റെ തന്റെ കൂടെ ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹിക്ക് 25 പുതിയ 40 15 കൊല്ലത്തെ മാറ്റാണ്, ആ തന്റെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഖദീജ ബീവിക്ക് എന്ത് സംഭവിച്ചു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഇന്ന ആള് ഇങ്ങനെ വന്നു, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ആകെ പാട വിഷമത്തിലാണ്. ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട, അല്ല നിങ്ങളെ കൈവെടിയൂല. എന്തുകൊണ്ട് കല്ല? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം. കല്ല, ലാ യുഹ്സീകല്ലാഹു അബദാ, ഇന്നക ലതഹ്മിലുൽ കല്ല വതക്രിൽ ലൈഫ വതക്സബുൽ മഅദൂം. ഈ 40 കൊല്ലക്കാലത്തിനിടയിൽ നിങ്ങളെ ജീവിതം മക്കയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉറുമ്പിനെ പോലും നിങ്ങൾ ദ്രോഹിച്ചിട്ടില്ല. ഇല്ലാത്തവന് നിങ്ങൾ ഉടുപ്പിച്ചിട്ടുണ്ടല്ലോ, അതിഥികളെ നിങ്ങൾ സൽക്കരിച്ചിട്ടുണ്ടല്ലോ, വസ്ത്രമില്ലാത്തവന് കൊടുത്തിട്ടുണ്ടല്ലോ, രോഗിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, തെറ്റിയവരെ നന്നാക്കിയിട്ടുണ്ടല്ലോ, എത്തിമക്കളെ പോറ്റിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് നന്മയല്ലേ ചെയ്തുള്ളൂ? ഇത്രത്തോളം നന്മ ചെയ്ത നിങ്ങളെ പടച്ചറബ് കൈവടിയൂല കേട്ടോ. നമ്മള് പിടിയക്കൊലെ വന്ന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബേജാറായി ചുടുമ്പോ എടുത്ത് കുപ്പാക്ക കഴിച്ച് പരീക്ഷണം ചെല്ലാണ്. ചെല്ലുമ്പോ എന്തെപ്പോഴും ഇങ്ങനെ നിങ്ങൾ എന്താകെ ടെൻഷൻ ചെയ്ത് വെള്ളം എടുത്താന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ നിങ്ങളെ ആരാന്റെ കാലത്തിനോ എത്തിക്കോളി, നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് അടങ്ങി എന്നാ പോലെ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി. അല്ലാ പീഡിയക്കൊലെ വന്ന് കിട്ടിയതിനേക്കാൾ അപ്പുറം പെടുന്ന കേട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാടി, എങ്ങനെയാ കുടുംബജീവിതം സന്തോഷം ഉണ്ടാകുന്നത്? ഇങ്ങോട്ട് അടുക്കാൻ മതി, എങ്ങനെ അടുക്കുക? ആലോചിക്കുക പരമാവധി. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കാണപ്പി ചൂടുമ്പോയും കൂടി കൗമ്പളേ ചൊറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണ ചെറുപ്പക്കാർ ഉപ്പഴം തോലിട്ട് കണ്ടിങ്ങ് ബസ് സ്റ്റോപ്പിൽ ആ കൗമ്പ് നിങ്ങൾ ഇങ്ങനെ കിടക്കണ്ട്. എത്തി പരിത്തം കണ്ടേ ഒന്നുമില്ല, ആദ്യം എന്ത് കുച്ചിനെ ഉറങ്ങട്ടെ വിചാരിച്ച് കണ്ടെങ്ങനെ എന്റെ കോളായിപ്പോയി. എന്തെല്ലാം ഒരു മനസ്സമാധാനം കിട്ടുണ്ട്. നമ്മൾ ടെൻഷൻ അടിച്ച് ചെല്ലണ സമയത്ത് ആ ടെൻഷൻ ഒന്നുകൂടി ഊതൂർപ്പിച്ച് അങ്ങോട്ടായാലോ? അങ്ങനെയല്ലേ വേണ്ടേ? പരമാവധി വിഷയം പറഞ്ഞ് തണുപ്പിക്കുക. നിങ്ങളൊരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ കുടുംബത്തേക്ക് ഞാൻ കയറി വന്നിട്ട് 15 കൊല്ലം, ഈ 15 കൊല്ലത്തിനിടയിൽ നിങ്ങളൊരു ആരാന്റെ മനുഷ്യനെ ചീത്തരണം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആരാന്റെ ഹക്ക് നിങ്ങൾ തിന്നിട്ടില്ല. അതേപോലെ നിൽക്കാനും പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് ഇപ്പൊ വറ്റില്ല ബേജാറാണ്, പടച്ചോ നമ്മൾ വിടൂല. നമ്മൾ കഴിയുന്നൊക്കെ പരമാവധി ചെയ്യില്ല പുതിയ. അപ്പൊ നിങ്ങൾ എത്ര ടെൻഷൻ ആകണത്? ഇതൊന്നും വേണ്ട. 2 പ്രസവം, ആദ്യത്തെ ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല, എന്തെങ്കിലും പറ്റേന്ന് വിചാരിച്ചു ഇങ്ങനെ സേവിംഗ് കാര്യം കട്ടിംഗ് കാര്യം രണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് രണ്ടാമത്തതും കൂടി പെണ്ണാകുമ്പോൾ അങ്ങനെ, മൂന്നാമത്തും പെണ്ണായാലോ പിന്നെ നോക്കും, ഉള്ളില്ല ചോറില്ല ഓലക്സില്ല അല്ലെങ്കിൽ പടച്ച ആടിന്റെ ഊര അല്ലെങ്കിൽ കുളമ്പാതല്ലേ. ഇതിന് പെണ്ണ് തത്ത ഉത്തരവാദിയാണിങ്ങൾ. ഇത് പെണ്ണ് ഉത്തരവാദിത്തമുണ്ടോ? ഇത് അന്നല്ലേ തരുന്നത്? ഒന്ന്, രണ്ട്, ആണായാലും പെണ്ണായാലും ഏതാ ഹൈറിന്ന് അന്നല്ലേ തീരുമാനിക്കണത്? എത്ര മനുഷ്യന്മാർ ആൺകുട്ടികളുള്ളത് കൊണ്ട് ടെൻഷൻ ആയതിന്റെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. തായിഫിൽ ഞാൻ പോയ സമയത്ത് ക്ലാസ്സൊക്കെ എടുത്തൊക്കെ പാടെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാളിനെ കൊണ്ടേ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പൊന്നാരോ സ്ഥാപനം കാരക്കും നൽഫലാക്ക് 2 ചാക്കാരി എൻ്റെ വക സംഭാവന. എൻ്റെ കുട്ടി ഒന്നുകിൽ മരിച്ചിട്ടങ്ങൾ ഉയർക്കണം, പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ നന്നാകാൻ ഉയർക്കണോ? നന്നാ കാരണം അധികമൊന്നും വേണ്ട ഉസ്താദ്. എൻ്റെ മൂത്ത് നോക്കിക്കാണ്ട് ഇപ്പാന്നൊന്ന് വിളിച്ച, എന്റെ കുടിക്കാരത്തിന്റെ മൂത്ത് നോക്കി ഉമ്മാന്നും വിളിക്കാൻ മതി, അങ്ങനെ നാകാൻ ദ്വാരക്കിങ്ങള്. മരിച്ചാൽ ദ്വാരക്കാകെ ഒരു മകനാള് പ്ലസ് ടു പഠിക്കണം മകനും, അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ മകനൊക്കെ. ഞാൻ പറയണ എന്താ നിങ്ങള്, ആണൊന്ന് മതി മൊത്തത്തിൽ പറയിപ്പിക്കാൻ. അതേ സമയത്ത് പെണ്ണുങ്ങൾ മാത്രമുള്ളത് കൊണ്ട് മെച്ചപ്പെടുന്നതുമില്ലേ? ഇപ്പൊ ഞാൻ ഒരു ഇത് പറയല്ല, കേരളത്തിലിപ്പോ 8 പെൺകുട്ടികളാണ് ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദ് അള്ളാഹ് ഖബറിൽ സന്തോഷം കൊടുക്കുമാറാവട്ടെ. ഞാൻ പലപ്പോഴും ആലോചിക്കരുത്, ആകെ ഒരു 10-12 സെന്റ് ഭൂമി ഒരു വില ഉണ്ടാകില്ല.
ഇന്ന് പക്ഷെ ആ 8 പെൺകുട്ടികളും കെട്ടിച്ചു എന്ന് മാത്രമല്ല, 7 സഖാഫികളും 1 മൊത്തം അറിയപ്പെടുന്ന ബുർദന്റെ ആളായ ഫാദരി. നിങ്ങൾ ഇന്ന് അത്ര വരുമാനമുള്ള ഒരു അമോശം വേറെ കേരളത്തിലുണ്ടോ സംശയം? ഓരോ ദിവസവും ഈ പറഞ്ഞ 5-8 ആൾക്കാർ സ്റ്റേജ് വെക്കുന്ന ആൾക്കാർ വേണം. അള്ളാഹു തഹാലക്ക് കബറിന് സന്തോഷം കൊടുക്കുമാറാകട്ടെ. ഓരോ സദസ്സും ദുആ ഇങ്ങനെ കിട്ടുകയാണ്. എന്ത്? അള്ളാഹു തആല കണക്കാക്കിയത് അങ്ങനെയാണ്. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് കുടുങ്ങടൊന്നും ഉണ്ടാകൂലേ. അള്ളാഹു നമുക്ക് ഖൈറായതിനെ ധാരാളം തീരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അഥവാ 3-ാമത്തത് പെൺകുട്ടിയാകുമ്പോഴേക്ക് ടെൻഷനായി പിന്നെ ഓളോട് വെറുപ്പ്. എന്നോട് നേരിട്ട് പറഞ്ഞതരം മോശൻ സംഗതി നമ്മൾ ഇട്ട് അകന്ന ഒരു ബന്ധത്തെപ്പെട്ട സുഹൃത്തായത് കൊണ്ട് പൊന്നാന മൂല്യരെ കാട്ടിടും. പുരാ നാടൻ മർത്താൻ പറഞ്ഞ വല്ലാത്ത വിഷമം. എനിക്ക് ഏതായാലും ആൺകുട്ടികളില്ല, ആകെയുള്ളത് 2-3 പെൺകുട്ടികളാണ്. അങ്ങനെ കെട്ടിച്ചു ഓർക്ക് നോക്കുമ്പോ 3-ാമത്തതും പ്രസവിച്ച പെണ്ണായപ്പോ ഓന് പോളെ തല്ലാനും കുത്താനൊക്കെ തുടങ്ങിയിക്കണ്. അത് ഇൻഷാല്ലാ നല്ല വർത്തമാനം പറ്റിയ നാളെ പറഞ്ഞു തരും. അപ്പൊ നമുക്കൊന്ന് ആലോചിക്കുക, നമ്മക്കളെ മക്കൾക്ക് നാളെ ഈ അവസ്ഥ വന്നെന്താകും? അത് നമ്മൾ ചിന്തിക്കണ്ട്. അള്ളാഹു നമ്മളൊക്കെ കുടുംബത്തിലല്ലാതെ തന്റെ ഇടം കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീ പറയുന്ന വാക്ക് നിങ്ങളെ പടച്ചവൻ കൈവടിയൂല, കല്ലാ ലാ യുഹ്സീക അല്ലാഹു അബദാ, നിങ്ങളെ അല്ലാഹു ഒരിക്കലും കൈവടിയൂല, നിങ്ങൾ നന്മ നല്ലവണ്ണം ചെയ്യുന്ന ആളല്ലേ, കുടുംബബന്ധം ചേർക്കുന്നവരല്ലേ. ആ 4 സിഫത്ത് വിശദീകരിക്കുമ്പം അത് മാത്രം 4 ഇഷ്ടവാദനുണ്ട്. ഷെഡിയിലേക്ക് ഞാൻ പറയാൻ, നമ്മളെ വീട്ടിലൊക്കെ ഗസ്റ്റുകളോ അതിഥികളോ ഒക്കെ ഒന്ന് കടന്നു വരുമ്പോ നമുക്ക് ആ ബെന്നെ ചിലപ്പോൾ ദേഷ്യ ഇങ്ങനെയുണ്ട്, സന്തോഷത്തോടെ സ്വീകരിക്കണം. അതിനൊക്കെ നമ്മളെ ഈ ഭാഗമൊക്കെ വളരെ പുറകുരുവാണ്. എന്നാ അങ്ങനെ തന്നെ പറയാലോ, നേരെ മറിച്ചൊരു ഗസ്റ്റിനൊക്കെ ഒന്ന് കിട്ടിയാൽ അൽഹംദുലില്ലാ സന്തോഷം സ്നേഹിച്ച് കൊല്ലാണ്. എന്താ വെള്ളം വേണ്ട, ചായ വേണ്ട, 2 ദിവസം പാർത്തിട്ട് പോയാ പോരെ, അങ്ങോട്ട് പോയാ, അതൊക്കെ നമ്മൾ ലക്ഷദ്വീപാരൊക്കെ കണ്ട് പഠിക്കണം നമ്മൾ.